കണ്ണൂർ സ്പോർട്സ് സിനിമയുടെ ട്രെയിലറിൽ ആ വിൻഡ് ടർബൈൻ കടന്ന് കറങ്ങുന്നുണ്ടപ്പോ അതിന്റെ പേര് എവിടെയോ കേട്ട ഓർമ്മയുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് ഇതിപ്പോ ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്ക് ആണല്ലോ എന്ന് മനസ്സിലായത്. സോ അപ്പൊ അതിനെ കുറിച്ച് ഒരു ബ്രീഫിംഗ് നിങ്ങൾക്ക് തരണം എന്ന് തോന്നി. ഇവരുടെ പരിപാടികളും ഇവരുടെ സെറ്റപ്പും എന്തൊക്കെയാണെന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചു. ഇപ്പൊ പൊതുവെ പവർ സെക്ടറുകളൊക്കെ നമ്മൾ വിചാരിച്ചതിലും അധികം കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി അനങ്ങാതെ കടന്ന റിലയൻസ് പവറിന് വരെ ജീവൻ വെച്ചു. അത് മാത്രമല്ല ജെ പി പവർ, രത്തൻ പവർ, ഓറിയൻ ഗ്രീൻ പവർ, സുസ്ലോൺ എനർജി തുടങ്ങിയ കമ്പനികളെല്ലാം മാർക്കറ്റിൽ വലിയ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് അതിലൊരാളുടെ കഥ പറയാം. ഡിമാൻഡുകളാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്ന് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അത് സുസ്ലോണിന്റെ കഥയിലൂടെ മനസ്സിലാക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയ തുളസി തന്തി ഗുജറാത്തിലെ സൂറത്തിൽ തന്റെ ഫാമിലി ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തി വരികയായിരുന്നു. പക്ഷെ വലിയ രീതിയിലുള്ള വൈദ്യുതി ചെലവ് അയാൾക്ക് നേരിടേണ്ടി വന്നു. ഇതോടെ പ്രവർത്തന ചെലവും കുത്തനെ കുത്തനെ ഉയർന്നു വന്നു. അങ്ങനെ ബിസിനസ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി തുടങ്ങി. എങ്ങനെയെങ്കിലും തന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള വൈദ്യുതിയെങ്കിലും സ്വന്തമായിട്ട് കണ്ടെത്താൻ മിസ്റ്റർ തന്തി തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ കാലത്ത് 1994 അദ്ദേഹം സ്വന്തമായി രണ്ട് കാറ്റാടി യന്ത്രങ്ങൾ വാങ്ങി. അതൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. വലിയൊരു സാധ്യതയിലേക്കുള്ള ചുവട് ഏവരെയും അത്ഭുതപ്പെടുത്തി. ആ കാറ്റാടി യന്ത്രത്തിൽ നിന്ന് അവർ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇതോടെ അക്കാലത്തെ പല ബിസിനസ് രാജാക്കന്മാർക്കും ഈ ഐഡിയയിൽ താല്പര്യം ജനിച്ചു. ഏവരും ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് ചോദിച്ച് തുളസിക്ക് അടുത്തെത്തി. നിരന്തരമായ ചോദ്യങ്ങൾ വന്നതോടെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന് പുറത്തു കടന്ന് ഊർജ്ജ നിർമ്മാണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ തുളസി തന്തി തീരുമാനിച്ചു. അങ്ങനെ 1995 കാറ്റിൽ നിന്നുള്ള എനർജി സർവീസിന്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന ആശയവുമായി സുസ്ലോൺ എനർജി രൂപം കൊണ്ടു. ഇന്ന് കാറ്റിൽ നിന്നുള്ള ഊർജ്ജ മേഖലയിലെ ഒരു മുൻനിര കമ്പനിയാണ് സുസ്ലോൺ. നിലവിൽ 17 രാജ്യങ്ങളിൽ ഇവർക്ക് സാന്നിധ്യമുണ്ട്. 6 ഭൂഖണ്ഡങ്ങളിലായി 12,750 കാറ്റ് ടർബൈനുകളും ഇന്ത്യയിൽ 14 ലോകോത്തര നിർമ്മാണ യൂണിറ്റുകളും സുസ്ലോൺ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച കാറ്റാടി ടർബൈൻ നിർമ്മാതാവാകാനുള്ള ശ്രമങ്ങൾ സുസ്ലോൺ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയി. സുസ്ലോൺ വിൻഡ് എനർജി കോർപ്പറേഷൻ, സുസ്ലോൺ എനർജി GmbH എന്നിവയിലൂടെ യുഎസ്എയിലും ജർമ്മനിയിലും ഇവർ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ കാറ്റാടി വൈദ്യുതി ഉൽപ്പാദനത്തിൽ ലീഡറായ ശേഷം 2005 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സുസ്ലോൺ ലിസ്റ്റ് ചെയ്തു. അന്ന് അതിന്റെ IPO 15 മടങ്ങ് ഓവർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതേ വർഷം ഇന്ത്യയിൽ 1 GW സ്ഥാപിത ശേഷി എന്ന റെക്കോർഡ് സുസ്ലോൺ മറികടന്നു. രൂപീകൃതമായതിനു ശേഷം വെറും 1 ദശാബ്ദത്തിനുള്ളിൽ സൂപ്പർ ബ്രാൻഡ് പദവി നേടി. ഈ പദവി നേടിയ ഇന്ത്യയിലെ ഏക പവർ കമ്പനിയും ഏഷ്യയിലെ ഏക പുനരുപയോഗ ഊർജ്ജ കമ്പനിയും ലോകത്തിലെ തന്നെ ഏക കാറ്റാടി വൈദ്യുതി കമ്പനിയും ഒക്കെയായി സുസ്ലോൺ മാറി. ഇതൊക്കെയും കൂടാതെ റെക്കോർഡ് അളവിൽ വിൻഡ് എനർജി സ്ഥാപിക്കൽ, നൂതന സാങ്കേതിക വിദ്യകളും ഗതാഗത സംവിധാനങ്ങളും വികസിപ്പിക്കൽ, നിർമ്മാണത്തിനും പരിസ്ഥിതി നവീകരണത്തിനുമുള്ള നിരവധി അവാർഡുകൾ എന്നിവ അവർ നേടിയെടുത്തു. മാർക്കറ്റിൽ 2008 ശേഷം ചെറിയൊരു താളം തെറ്റൽ സംഭവിച്ചെങ്കിലും ഇപ്പൊ വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ് ഈ സ്റ്റോക്ക്. 39.50 രൂപയാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഷെയറിന്റെ വില. 53,375 കോടി രൂപയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്. ACC, അദാനി റിന്യൂവൽസ്, ആദിത്യ ബിർള ഗ്രൂപ്പ്, ബജാജ്, ഗെയിൽ, ഹീറോ, ITC, ONGC, റിലയൻസ്, SBI, ടാറ്റ, TVS, വേദാന്ത തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ പ്രധാന ക്ലയൻസ്. മറ്റു ഫണ്ടമെന്റൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. സുസ്ലോണിന്റെ ഫൗണ്ടറായ തുളസി തന്തി 2002 October 1 മരണപ്പെട്ടു. അപ്പൊ ഇതുപോലെ മാർക്കറ്റിലും അല്ലാതെ നിങ്ങൾക്ക് അറിയേണ്ട ബ്രാൻഡ് നെയിം കമന്റ് ബോക്സിൽ കുറിച്ചാൽ അതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.